ആളൂർ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിന്റെയും ആളൂർ ജനമൈത്രി പോലീസിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ ഇരിങ്ങാലക്കുട റെയിൽവേ സ്റ്റേഷനിൽ യാത്രക്കാർക്കായി കോവിഡ്-19 പ്രതിരോധ പ്രവർത്തനത്തിന്റെ ഭാഗമായി ഹെൽപ്പ് ഡെസ്ക് ആരംഭിച്ചു. ആളൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സന്ധ്യ നൈസൻ ഉദ്ഘാടനം ചെയ്തു. മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ശ്രീവത്സൻ കൊറോണ രോഗപ്രതിരോധ പ്രവർത്തനങ്ങളെക്കുറിച്ച് ക്ലാസ് എടുത്തു. ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അംബിക ശിവദാസൻ അധ്യക്ഷത വഹിച്ചു. സബ് ഇൻസ്പെക്ടർ പ്രദീപൻ, സ്റ്റേഷൻ മാസ്റ്റർ രാജൻ, ഹെൽത്ത് സൂപ്പർവൈസർ PP സജീവൻ എന്നിവർ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. വീടുകളിൽ തന്നെ 14 ദിവസം വരെ നമ്മൾ ഒരു ഹോം ഐസൊലേഷനിൽ തന്നെ ഇരിക്കുന്നുണ്ട്. പക്ഷെ എന്നിരുന്നാൽ കൂടി കുറച്ച് പേരൊക്കെ അതിനംഗീകരിക്കാതെ പറഞ്ഞ് മനസ്സിലാക്കാത്ത തരത്തിൽ അവർ പലപ്പോഴും ഇങ്ങനെ പുറത്തിറങ്ങി നടക്കുമ്പോൾ പല രീതിയിൽ ഇടപെടലുകൾ നമുക്ക് നടത്തേണ്ടി വരുന്നുണ്ട്. ഇനി പറ്റാത്ത സാഹചര്യം വരുമ്പോൾ ഞങ്ങൾക്ക് പോലീസിൻ്റെ അടുത്ത് തന്നെയാണ് പറയാൻ പറ്റുള്ളൂ. എന്ന് വെച്ചാൽ കെൽപ്പിന് വരുന്നവരൊരാളും തന്നെ വീട്ടിലിരിക്കാനായിട്ട് തയ്യാറല്ല. അപ്പം അങ്ങനത്തെ സാഹചര്യങ്ങളിൽ നമ്മളെ സഹായിക്കാനായിട്ട് പോലീസുണ്ട്, പിന്നെ ആരോഗ്യ വകുപ്പുണ്ട്, മറ്റു ജനപ്രതിനിധികളുണ്ട്, മറ്റു സന്നദ്ധ പ്രവർത്തകരുണ്ട്. എല്ലാവരും കൂട്ടായിട്ട് നിന്ന് നല്ലൊരു പ്രയത്നമാണ് ഇതിൻ്റെ പിന്നിൽ നടത്തുന്നത്. അതിൻ്റെ ചൈനയിൽ നിന്ന് വന്ന 3 പേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് തുടക്കത്തിൽ മറ്റുള്ളവരിലേക്ക് പകരുന്നത് തടയാൻ പറ്റും. ഇപ്പോഴത്തെ സ്റ്റേജിലാണെങ്കിൽ നമ്മുടെ സമൂഹത്തിൽ ചെറുതായിട്ടൊക്കെ ഒന്ന് പടർന്നു തുടങ്ങി. എന്നാൽ തന്നെ നമുക്കിപ്പോൾ ആരിൽ നിന്നാണ് അത് പടരുന്നത് എന്നൊക്കെ കണ്ടുപിടിക്കാവുന്ന ഒരു സ്റ്റേജാണ്. അപ്പോൾ ഇത് നമ്മളെ ലോക്കൽ ട്രാൻസ്മിഷൻ സ്റ്റേജ് എന്ന് പറഞ്ഞ് പറയണം. അടുത്ത സ്റ്റേജിലേക്ക് കടന്ന് നമുക്ക് കാര്യങ്ങൾ ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ അതിലേക്ക് പോവാതിരിക്കുക നമ്മൾ ശ്രദ്ധിക്കണം. ഈ 2 ആഴ്ച വളരെ നിർണായകമാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഇങ്ങനത്തെ സ്റ്റേഷനിലുണ്ട്, അതേപോലെ തന്നെ ആശുപത്രിയിലൊക്കെ നമ്മൾ